من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. صدق الله مولانا العظيم. يا رحمة الله إني خائف وجل. يا نعمة الله إني مفلس عاني. وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. فكن أماني من شر الحياة ومن شر الممات ومن إحراق جثماني. وكن غناي الذي ما بعده فلس. وكن فكاكي من أغلال عصياني. تحية الصمد المولى ورحمته ما غنت البرق في أوراق أغصاني. عليك يا عروة المثقى ويا سند الأوقى ومن مدحه روحي وريحاني. ആദരണീയരായ സാദാത്തിങ്ങളെ, ശ്രേഷ്ഠരായ ഉലമാക്കളെ, മുതഅല്ലിമീങ്ങളെ, പരിശുദ്ധമായ മാസം ദുൽഖയദന്റെ അവസാനം, വളരെ ശറഫാക്കപ്പെട്ട പള്ളി വെള്ളിയാഴ്ച രാവ് സലാത്തിന്റെയും ദിക്റിന്റെയും ശ്രേഷ്ഠമായ മജ്ലിസ്, എല്ലാ നിലയിലും അല്ലാഹു തആല ആദരിച്ച പുണ്യ സന്ദർഭത്തിലും പുണ്യ സമയത്തിലും പുണ്യ ഘട്ടത്തിലുമാണ് നാം കൂടിയത്. അല്ലാഹു തആല നമ്മൾ ഒരുമിച്ച് കൂട്ടിയതാണ്. ഈ ഒരുമിച്ച് കൂടലും സലാത്തുകളും എല്ലാം കബൂൽ ചെയ്യുമാറാവട്ടെ. വളരെ നിസാരമായ പ്രവർത്തനങ്ങൾക്ക് വലിയ ഭാഗ്യം കിട്ടുവാൻ അല്ലാഹു തആല വെച്ചിരിക്കുന്ന ബമ്പർ സമ്മാനങ്ങൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, മുൻകഴിഞ്ഞ തലമുറകൾ 12,000 കൊല്ലം ജീവിച്ചവരുണ്ട്, 24,000 കൊല്ലം ജീവിച്ചവർ, 80,000 കൊല്ലം ജീവിച്ചവർ, ഇങ്ങനെയെല്ലാം ആയുസ് കടന്നുപോയിട്ടുണ്ട്. പക്ഷേ ഈ സമുദായത്തിന്റെ ആയുസ് എത്രയാ? 60-ന്റെയും 70-ന്റെയും ഇടയിൽ നിന്ന് നബിയുന റസൂലുള്ളാഹി ഇത്രേ കുറച്ചതന്തേ കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്തിൽ നാസ്, സമുദായത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായി യാത്രയാക്കപ്പെട്ട സമുദായമാണ് ഇത് എന്ന് പറഞ്ഞിട്ടും ഇത്ര അളവ് കുറച്ചതന്തേ? അളവ് കുറച്ച് ബഹുമാനം അതിന്റെ പവർ ഇരട്ടിപ്പിച്ചതാണ്. ഇതുപോലെ മുമ്പ് ഞാൻ സ്കൂൾ പഠിക്കുന്ന സമയത്ത് സ്വർണത്തിന് 60 റുപ്പിയ 60 റുപ്പീസ് ഓൺലി 60 റുപ്പിയ, ഇപ്പോഴോ 24,000 റുപ്പിയ. എത്ര ഇരട്ടിയായി? 60 × 400 = 24,000 അത് അതിന്റെ മാത്രമെന്നല്ല, എല്ലാറ്റിനും തന്നെ സാധനങ്ങളുടെ വില ഉയർന്നത് നോക്കി. അപ്പൊ ചെറിയ പണികണക്കുണ്ട്, വലിയ പ്രതിഫലം കൊയ്തെടുക്കാൻ വേണ്ടി അല്ലാഹു തആല ഈ സമുദായത്തിന് പല ബമ്പർ സമ്മാനങ്ങളും വെച്ചിട്ടുണ്ട്. വളരെ ബുദ്ധിപരമായി ആ ഭാഗ്യക്കുറികളെല്ലാം സ്വീകരിക്കണം. അതിനാ പറയുന്നത്, 4 മാസങ്ങൾ അല്ലാഹു തആല യുദ്ധം ഹറാമാക്കപ്പെട്ട മാസം,
മുഖം ചുളിക്കാൻ പോലും പാടില്ല, പരസ്പരം വിദ്വേഷം പാടില്ല, എല്ലാം മറന്നു കളയണം. ഈ എത്ര പട്ടികളെ പോലെ കടിച്ചു കീറുന്ന ആൾക്കാരായാലും ഇസ്ലാമിന്റെ തുടക്കത്തിന് മുമ്പ് പോലും, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ജാഹിലിയ കാലഘട്ടത്തിൽ പോലും ആദരിച്ചിരുന്ന മാസങ്ങളാണ് ദുൽഖാദ. ദുൽഖാദന്റെ അറ്റത്താണ് നമ്മൾ ഉള്ളത്. ഇനി വരാനിരിക്കുന്നതും അങ്ങനത്തെ ദുൽഹിജ്ജ, അതിന്റെ അപ്പുറത്തതും തുടർച്ചയായി മൂന്ന് പവിത്രമായ മാസങ്ങൾ, ദുൽഖാദ, ദുൽഹിജ്ജ, മുഹറം. ആർക്കും വർണ്ണിക്കാൻ സാധിക്കാത്ത ഒരു മാസം അങ്ങ് മാറി നിൽക്കുന്നുണ്ട്. ഇതിന്റെ ബാക്കി അതാണ് റജബ് മാസം. മൂന്ന് തുടർച്ചയായിട്ട്, ഒന്ന് ദൂരപ്പെട്ടിട്ട്. നാല് പവിത്ര മാസങ്ങളെ പറ്റി ആയിരക്കണക്കായ പേജുകൾ കുത്തി നിറച്ചുകൊണ്ട് ബഹുമാനം കാണിക്കുന്നുണ്ട് റയീസുൽ മുഫസ്സിരീൻ സയ്യിദന അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ വിവരിക്കുന്നു. ഈ പവിത്രമായ നാല് മാസങ്ങളിലുള്ള അമലുകൾ, ചെറിയ അമലുകൾക്ക് വലിയ പ്രതിഫലം, മണൽത്തരി പോലെ അമൽ ചെയ്താൽ പർവ്വതം പോലെ വാങ്ങാൻ കിട്ടുന്ന, അപ്പൊ അതിന് വേണ്ടി നമ്മൾ ഒരുങ്ങണം. അരിയും തലയും മുറുക്കിയിട്ട് ഈ റേഷൻ വാങ്ങാനാന്ന് എല്ലാവരും ഒരു കിഴിവുണ്ട് എന്ന് പറഞ്ഞാൽ മാവേലി സ്റ്റോറിൽ കാവൽ കിടക്കുന്നില്ലേ, അതിനേക്കാണ് നമ്മൾ കാവൽ കിടക്കേണ്ടത്. ഓണം സമ്മാനം എന്ന് കേട്ടിട്ട് അതിന്റെ പിന്നാലെ നടക്കുന്നു, ക്രിസ്മസ് വരുമ്പോ അതിന്റെ പിന്നാലെ, എന്തെങ്കിലും ഒരു 30%, 10%, അല്ലെങ്കിൽ 20% കിഴിവുണ്ടാവും, അല്ലെങ്കിൽ ഫോണിന് ചില ഫ്രീ ഉണ്ട് എന്ന് പറയും, അപ്പോഴേക്ക് അതിന്റെ പിന്നാലെ നടന്നു. നമ്മൾ ഏത് രൂപത്തിലാകേണ്ടത്, എങ്ങനെയാണ് മുഅ്മിനീങ്ങൾ എന്ന് ചോദിച്ചപ്പോൾ ആരിഫീങ്ങൾ പറയുന്നു, ഖൗമൻ അലാ ബാബിഹി ലം യബ്റഹു അബദാ വഫീ സീവല്ലാഹി ഹും ലം യബ്ദുലൂഹി മമാ. ശരിയായ സ്പിരിറ്റുള്ള സത്യവിശ്വാസി എന്ന് പറഞ്ഞാൽ ഖൗമൻ, അവർ ഒരു വിഭാഗമാണ്. ഖൗമുൻ അലാ ബാബിഹി, അള്ളാഹുവിന്റെ ബാബിക്ക്, അള്ളാഹുവിന്റെ റിസർവേഷനിൽ ലം യബ്റഹു അബദാ, അവരെപ്പോഴും തപസ്സാണെന്നാണ്. ഒരു ഡോക്ടറെ കാണണ്ടെങ്കിൽ 10:30 ഡോക്ടർ വരുത്ത്, പക്ഷേ 8 മണിക്ക് തന്നെ ടോക്കൺ എടുത്തിട്ട് ഇങ്ങനെ കുത്തനെ ഇരിക്കുന്നു, അവർ തുറക്കുമ്പം തന്നെ കാണിക്കണം എന്ന് പറഞ്ഞിട്ട്. അള്ളാഹുവിന്റെ ബാബു എന്ന് പറഞ്ഞാൽ മഗ്ഫിറത്ത് എവിടെ കിട്ടും, എവിടെ റഹ്മത്ത് കിട്ടും? അള്ളാഹുവിന്റെ റഹ്മത്തിന് വിധേയമാകുന്ന ഏതെല്ലാം കവാടങ്ങളുണ്ടോ അവിടെ അവർ തപസ്സിരുന്നു കൊണ്ടേയിരിക്കുന്നു. അതാ സത്യവിശ്വാസിന്റെ അടയാളം. വഫീ ശിവല്ലാഹി ഹും ലം യബ്ദുലൂഹു മമാ, അള്ളാഹു അല്ലാത്ത ഒരു കാര്യത്തിലും അവർ മസ്തിഷ്കം ചെലവാക്കുന്നില്ല, നാം മൈൻഡ് കൊടുക്കുന്നില്ല. അപ്പൊ നമ്മൾ ഈ കിട്ടിയ ഈ വിഭവങ്ങൾ സ്വീകരിക്കണം. ദുൽഖാദ മാസത്തിലും ദുൽഹിജ്ജ മാസത്തിലും മുഹറം മാസത്തിലും തുടർച്ചയായ മൂന്ന് പവിത്രമായ മാസങ്ങളും വളരെ ദൂരപ്പെട്ട റജബ് എന്ന മാസങ്ങളും. റജബാകുമ്പോൾ നമ്മൾക്ക് അതിനെപ്പറ്റിയും കുറെ പറയാനുണ്ട്. റജബ് ശഅബാൻ റമദാൻ, അതിന്റെ പ്രത്യേകമായ ഒരു ക്ലാസ്സുകൾ, അതിന്റെ ഉത്ബോധനങ്ങളെല്ലാം വേറെ വരാനുണ്ട്. നമ്മൾ സൂക്ഷിക്കേണ്ടത്, ഇനി 9 മണിയായിപ്പോ, 190 മണിക്കൂർ പൂർത്തിയാകലോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്ത് പ്രഖ്യാപിച്ചതായ ദുൽഹിജ്ജ മാസത്തിലേക്കാണ് വരുന്നത്. ഒരു വ്യത്യാസവും വരൂല, നോക്കിക്കോ. 2-ാം തീയതി വെള്ളിയാഴ്ച അസ്തമിക്കുന്നതോടുകൂടി ദുൽഹിജ്ജയിലേക്ക് കടക്കുന്നു. മാസം കണ്ടിട്ടുണ്ടോ? കാലി മാറെടുക്കണ്ടേ? ആരെടുത്താലും നിങ്ങൾ അത് നടപ്പിലായിട്ട് നോക്കും. വെള്ളിയാഴ്ച അസ്തമിക്കുന്ന ശനിയാഴ്ച രാത്രി ദുൽഹിജ്ജ പ്രഖ്യാപിക്കാം. അത് മാസം കണ്ടെടുത്താൽ മതി, എന്റെ ഈ വാക്കുകൊണ്ട് എടുക്കണ്ട. സെപ്റ്റംബർ 2-ാം തീയതി മണിക്കൂർ എത്ര ഉണ്ട്? 190 ഉണ്ട്. വൽ ഫജ്രി വലയാലി നജ്, അല്ലാഹു തആല സത്യം ചെയ്ത് പറഞ്ഞ 10 ദിവസങ്ങളാണ് ദുൽഹിജ്ജയിൽ നിന്നുള്ള ആദ്യത്തെ 10 ദിവസം. ദുൽഹിജ്ജ മാസം എല്ലാ നിലയിലും ചമയിക്കപ്പെട്ട മാസമാണ് എന്നാണ്. ഹജ്ജ്, ഹജ്ജുൽ അക്ബർ, അല്ലാഹുവിന്റെ ആ കൽപ്പന പ്രകാരമുള്ള 40 ലക്ഷം അല്ലെങ്കിൽ 60 ലക്ഷം ആൾക്കാർ മക്കയിൽ ഒരുമിച്ച് കൂടുന്ന മാസം ദുൽഹിജ്ജ മാസം. 3 പത്തുകൾ അല്ലാഹു തആല സമ്മാനിച്ചിട്ടുണ്ട്.
റമദാൻ മാസത്തിന്റെ അവസാനത്തെ പത്ത്, ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ പത്ത്, മുഹറം മാസത്തിന്റെ ആദ്യത്തെ പത്ത്. വളരെ ശർഫാക്കപ്പെട്ടത് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയില്ല. ഈ സമുദായത്തിന് അല്ലാഹു തആല കൊടുത്ത കൈനീട്ടങ്ങളാണിത്. അപ്പൊ ദുൽഹിജ്ജ ആവലോടുകൂടി ഉത്ബുദ്ധരായി ചിന്തിച്ച് നല്ല രൂപത്തിൽ പ്രവർത്തിക്കണം. ദുൽഹിജ്ജ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ ഞാനീ പറഞ്ഞ വൽഫജിരി സൂറത്ത് ഓതിക്കൊണ്ടേയിരിക്കണം. മിനിമം ഒന്ന്, ഏറിയാൽ കണക്കില്ല. ഫതുഹുൽ മുഈൻ എന്ന കിതാബിൽ പറഞ്ഞിട്ടുണ്ട് വൽഫജിരി ഓതണം. ഫി അശ്രി ദുൽഹിജ്ജ, ദുൽഹിജ്ജന്റെ പത്ത് ദിവസങ്ങളിൽ ഏറ്റവും ചുരുങ്ങിയത് ഓരോ പ്രാവശ്യമെങ്കിലും. തർസീഹ് എന്ന കിതാബിന്റെ മറുഭാഗത്ത് പ്രധാനമായും സൂക്ഷിക്കേണ്ടുന്ന അദ്കാറുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രത്യേകമായ ഗ്രന്ഥം അതിന്റെ മറുവശത്തുണ്ട്. അതിലും കൊടുക്കുന്നുണ്ട് അൽ ബാഖിയാത്തു സ്വാലിഹ എന്നെന്നും ബാക്കിയാകുന്ന സൽക്രമങ്ങൾ എന്ന് പറഞ്ഞിട്ട് ദുൽഹിജ്ജന്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ വൽഫജിരി ഓതുക. പിന്നെ ഏറ്റവും കേമമായ അമലാണ് ഉൽഹിയത്ത്. അതിന് ഉദ്ദേശിക്കുന്നവർ മാത്രം, ഉൽഹിയത്തിന് ഉദ്ദേശിക്കുന്നവർ മാസം അറിഞ്ഞത് മുതൽക്ക് പത്ത് കഴിയുന്നത് വരെ ശരീരത്തിൽ നിന്ന് ഒരേ വസ്തുവും നീക്കാൻ പാടില്ല. മുടി നീക്കാൻ പാടില്ല. മുക്കിന്റെ മുടിയോ മീശന്റെ മുടിയോ കക്ഷത്തിന്റെ മുടിയോ അല്ലെങ്കിൽ ഗുഹ്യസ്ഥാനത്തെ മുടിയോ നഖങ്ങളോ ഒന്നും എല്ലാം അള്ളാഹുവിന്റെ മുമ്പിൽ അവിടെ ഭാരം കാണിച്ചു കൊടുക്കേണ്ടതാണ്. അറുത്ത് കഴിയുന്നത് വരെ, അറുത്ത് കഴിഞ്ഞാൽ അതെല്ലാം നീക്കല്. അതും കർശനമായ ഓർഡറാണ്. മുട്ടിയെടുക്കല്, നഖമുറിക്കല്, അല്ലെങ്കിൽ കറാഹത്ത്. എത്രത്തോളം ഇടയിൽ നിന്ന് വെള്ളിയാഴ്ച വരും ഉറപ്പല്ലേ? ഒന്നിന്റെയും പത്തിന്റെയും ഇടയിൽ തന്നെ ആയാലും വെള്ളിയാഴ്ച വരുന്നില്ലേ? വെള്ളിയാഴ്ച വന്നാലും എടുക്കാൻ പറ്റില്ല. പലർക്കും ഇഹ്റാം കെട്ടേണ്ടി വരും, എന്നാലും നിവൃത്തിയില്ല എന്നാണ്. ആർക്കെങ്കിലും മുടിയെടുത്തേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ ദുൽഹിജ്ജ മാസപ്പിറവി കാണുന്നതിന് മുമ്പ് തന്നെ എടുത്ത് വെച്ചോളൂ. അങ്ങനെ രക്ഷപ്പെടണമെന്ന് അത്ര ആഗ്രഹമുണ്ടെങ്കിൽ അറുത്തു തീരുന്നത് വരെ അതൊന്നും പാടില്ല. പിന്നെ നോമ്പെടുക്കാൻ, സുന്നത്ത് നോമ്പിന് ഏറ്റവും പ്രധാനപ്പെട്ട സുവർണാവസരമാണ് ദുൽഹിജ്ജ. ആദ്യത്തെ പെരുന്നാൾ വരെയുള്ള ദിവസങ്ങൾ 1, 2, 3, 4, 5, 6, 7, 8, 9 വളരെ പേര് കേട്ടത്. അപ്പൊ നോമ്പെടുക്കണം മൂന്നാം തീയതി മുതൽക്ക്. ദുൽഹിജ്ജ 1 മുതൽക്ക് തന്നെ എല്ലാവരും സുന്നത്ത് നോമ്പിൽ പ്രവേശിക്കണം. വളരെ ശക്തമായ സുന്നത്തുകളാണ്. അതിന്റെ 8-ാം ദിവസത്തിലുള്ള നോമ്പ്, പിന്നെ 1 മുതൽക്ക് തന്നെ ആദ്യത്തെ 10 ദിവസം ആട്, മാട്, ഒട്ടകങ്ങൾ ഇവയെ കാണുകയോ ശബ്ദം കേൾക്കുകയോ ചെയ്യുമ്പോൾ തക്ബീർ അടിക്കണം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. എത്ര പ്രാവശ്യം കാണുന്നുവോ അത്രയും പ്രാവശ്യം. അത് ഉളിയത്തെറുക്കാൻ പറ്റിയ പ്രായത്തിലുള്ള ജന്തു ആയാലും അല്ലെങ്കിലും ചെറിയ കുഞ്ഞി പശുവിനെ കണ്ട് അല്ലെങ്കിൽ ഒട്ടക അല്ലെങ്കിൽ എന്തിനെ കണ്ട്, പോത്തിനെ കണ്ട് അറുക്കാൻ മാത്രമുള്ള പ്രായമൊന്നും ആയിട്ടില്ല. കാരണം എന്താ, നമ്മൾക്ക് 2 വയസ്സ് കാമിലാകണം അറുക്കണം. പശുവിനും വേണം, പോത്തിനും വേണം, എരുമക്കും വേണം, ആട്ടിനും വേണം. നെയ്യാട് എന്ന് പറഞ്ഞ സാധനം ഈ ഭാഗത്തേ ഇല്ല, നമ്മളെ നാട്ടിലെ ഇന്ത്യയിലെ മൗജൂദായിട്ടില്ല എന്നാ പറയുന്നത്. അപ്പൊ എന്ത് വേണം, 2 വയസ്സ് പരിപൂർണം തികയണം. 1.5 വയസ്സായാൽ പോരെ, നല്ല തടിയുണ്ട്, 1 തടിയുണ്ടായാലും പോരാ. 2 വയസ്സിൽ നിന്ന് 1 സെക്കൻഡ് ഒഴിവാക്കി കൊടുക്കൂല. അറുക്കാനുള്ള പ്രായം എത്തിച്ച മൃഗമായാലും അല്ലാത്ത മൃഗമായാലും കണ്ടാൽ അള്ളാഹുവിന് തക്ബീർ രേഖപ്പെടുത്തുക. അള്ളാഹു അക്ബർ, വീണ്ടും കാണും അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ. പിന്നെ നോമ്പുകളുടെ കൂട്ടത്തിൽ 1, 2, 3 അങ്ങനെ പോകുന്ന നോമ്പില് 8-ാം ദിവസത്തെ നോമ്പ് തർവീയത്തിന്റെ നോമ്പ് എന്നാണ്. തർവീയത്ത് എന്ന് പറഞ്ഞാൽ വെള്ളം ശേഖരിക്കുന്ന ദിവസം എന്നാണ്. പണ്ട് മക്കയില്, മിനയില്, അറഫയില്, മുസ്ദലിഫയില്, ജംറയില് ഒന്നും പച്ചവെള്ളം ഉണ്ടാവില്ല. ഒന്നും
എട്ടാം ദിവസം വെള്ളം കൂട്ടിയിട്ടാണ് അങ്ങേക്ക് അറഫയിലേക്ക് നടക്കൽ, മിനയിലേക്ക് വെള്ളം കടത്തിക്കൊണ്ടപ്പോ. അപ്പൊ തർവിയത്ത് എന്ന് പറഞ്ഞാൽ വെള്ളം സ്റ്റോക്ക് ചെയ്യുന്ന ദിവസം. ഇനി നമ്മൾക്ക് അതിന്റെ ആവശ്യമില്ല, ഇഷ്ടം പോലെ ബൈക്ക് തിരിച്ച അന്നേരം വെള്ളം കിട്ടും. എന്നാലും പേര് യൗമു തർവിയ എന്നല്ല, ദാഹം തീർക്കുന്ന ദിവസം. റഫ യുറബി തർവിയത്ത്, നല്ല വെള്ളം കുടിച്ച് വയറ് നല്ല നിറക്കുന്ന ദിവസം. എട്ടിന്റെ നോമ്പ് പ്രത്യേകം സുന്നത്താണ്. അപ്പോ ദുൽഹിജ്ജന്റെ ആദ്യത്തെ 9 ദിവസം നോമ്പെടുക്കൽ മൊത്തത്തിൽ സുന്നത്തായതിന് പുറമെ എട്ടിന് വേറെയും വേറെ ഭാഗത്തിൽ കൂടിയും സുന്നത്ത്. അപ്പോ മൾട്ടി പവർ, ഡബിൾ ആക്ഷൻ. ആദ്യത്തെ 9 ദിവസത്തിൽ പെട്ടു എന്ന ഷറഫ്, എട്ടാം ദിവസത്തെ നോമ്പ് എന്ന കറാമത്ത് വേറെയും നല്ല പ്രതിഫലം കിട്ടും. ഇതിനേക്കാണ് എത്രയും 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 ഊർജസ്വലമായ നോമ്പാണ് പിറ്റേത്തെ നോമ്പ്, 9-ന്റെ നോമ്പ്, അറഫ നോമ്പ്. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, 2 കൊല്ലത്തെ പാപം പൊറുപ്പിക്കുന്നു എന്നാണ്. 2 കൊല്ലത്തെ പാപം, ഈ കഴിഞ്ഞ 1 കൊല്ലത്തെയും വരാനിരിക്കുന്ന അടുത്ത കൊല്ലത്തെയും. അപ്പൊ ദീർഘായുസിനും കൂടി അതിൽ അറിയിപ്പുണ്ട് എന്നാണ്. ദോഷം ചെയ്യാൻ അള്ളാഹു തആല അയാളെ കൊണ്ട് സമ്മതിപ്പിക്കൂല, ദോഷത്തിൽ നിന്ന് അകറ്റി പിടിക്കും. ഇനി ദോഷം ചെയ്താൽ തന്നെ തൗബ ചെയ്ത് ശുദ്ധിയാകാനുള്ള അവസരം കൊടുക്കുന്നു. അതിശക്തമായ നോമ്പാണ് അറഫ നോമ്പ്. അറഫ എന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജ 9-ാം ദിവസത്തിലുള്ള നോമ്പ്. പിശാജ് ഏറ്റവും അധികം അഡ്മിറ്റിലാകുന്നത്, പിശാജ് നിന്ദ്യനാകുന്നത്, ഏറ്റവും അധികം നീചനും നിസാരനുമായി ഒന്നിനും കൊള്ളാത്ത രൂപത്തിൽ കാണപ്പെടുന്നത് അറഫാന്റെ ദിവസമാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഭൂമി ലോകത്ത് അത്രയധികം നരക നിവാസികളെ അള്ളാഹു തആല കണക്ക് ചോദ്യമില്ലാതെ രക്ഷപ്പെടുത്തുന്നുണ്ട് എന്നാണ്. റമദാൻ മാസത്തിൽ ഒഴിവാക്കിയതുപോലെ അറഫ ദിവസം വല്ലാതെ നരകമോചനം നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പിശാച് വല്ലാണ്ട് ഒരുങ്ങിപ്പോയി, ചത്തൊടുങ്ങിപ്പോയി. അപ്പൊ അത് സൂക്ഷിക്കാം. പിന്നെ പ്രത്യേകമായി വേണ്ടത് എന്താണെന്നറിയാവോ? ദുൽഹിജ്ജ 9, 10, 11, 12, 13 5 ദിവസങ്ങളിൽ നമസ്കരിക്കുന്ന നമസ്കാരങ്ങൾ, അതായത് ഖലാ, സുന്നത്ത്, ഫർള്, അതുപോലെ എല്ലാ നമസ്കാരത്തിന്റെ ഉടനെയും 5 ദിവസങ്ങളിൽ തക്ബീർ ചൊല്ലണം. ഉടനടിയായി തക്ബീർ ചൊല്ലലാണ് ഏറ്റവും ശ്രേഷ്ഠത. നമസ്കാരം, 2-ാം സലാം വീട്ടിയ ഉടനെ അല്ലാഹു അക്ബർ. പെരുന്നാളായി എന്ന് തോന്നിയ കല്ലേ ആയിരിക്കും, പെരുന്നാള് ആയിട്ടില്ല. പെരുന്നാളപ്പഴ 12-ാം തീയതി, 12-ന് പെരുന്നാള് തിങ്കളാഴ്ച. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇവിടെ ചില ആള് തെറ്റിക്കലുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, തെറ്റ്. അങ്ങനല്ല, വായി കൂട്ടിയിട്ടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹി ഹംദ്. 5 ദിവസങ്ങളിൽ ദുൽഹിജ്ജ 9, 10, 11, 12, 13 അറഫാന്റെ സുബ്ഹി മുതൽ കാൽ. അത് ഇമാമ് ചിലപ്പം മറന്നിട്ടുണ്ടാവും, 9-ന് നോമ്പ് കൊടുത്തിട്ട് വന്നിട്ട് സുബ്ഹിസ്കരിച്ച് ഒന്നും ഉണ്ടെന്നുണ്ടാവില്ല. ഉസ്താദ് ചെല്ലാണ്ട് എമ്മെങ്ങനെ ചെല്ലരുതെന്നൊന്നും വിചാരിച്ചു വേണ്ട. എല്ലാവർക്കും ഇന്റർനാഷണൽ പെർമിറ്റാണ്. 5 ദിവസം, 5 ദിവസം എന്ന് പറഞ്ഞാൽ 23 വഖത്തുകളായി. ദുൽഹിജ്ജ 9-ന് 5 നമസ്കാരം, സുബ്ഹി, ദുഹർ, അസർ, മഗ്രിബ്, ഇശാഹ്. പിറ്റേന്നും ആയില്ല 5, 5, 10, 15, 20. പിന്നെ 13-ന്റെ അന്ന് സുബ്ഹി, ദുഹർ, അസർ, മഗ്രിബ്, മഗ്രിബ് ഇല്ല പിന്നെ. 23 വഖത്തുകളിൽ ചെയ്യപ്പെടുന്ന നമസ്കാരങ്ങൾ, അതാകുന്നോ ഖലാകുന്നോ വ്യത്യാസമില്ല, റക്അത്തിന്റെ കണക്കില്ല, സുന്നത്തെന്നോ ഫർളെന്നോ വ്യത്യാസമില്ല, ആണെന്നോ പെണ്ണെന്നോ ചെറിയവരെന്നോ വലിയവരെന്നോ ഒരു വ്യത്യാസമില്ല, ഒന്നുമില്ല. ജനാസ നമസ്കാരത്തിന്റെ ഉടനെയും പണം, ജനാസ നമസ്കാരം
അത് തന്നെ ജനാദ നമസ്കാരം അയ്യത്ത് മുമ്പിൽ വെച്ചുകൊണ്ട് നിർവഹിച്ചാലും ശരി, കബറും പുറത്ത് നിർവഹിച്ചാലും ശരി, അതെല്ലാം ഗായിബായിട്ട് പേര് വായിച്ചിട്ട് ഗായിബായിട്ട് നമസ്കരിക്കുന്നില്ലേ, മൺമറഞ്ഞ നമസ്കാരം, ആ നമസ്കാരത്തിന്റെയും ശേഷം വേണം. അത് ഉടനെ ചെയ്തില്ല എന്നതിന്റെ പേരിൽ കഥ ആകുന്നില്ല, പക്ഷേ അതിന്റെ ശരിയായ പ്രൈസ് നമസ്കാരം ചെയ്യാൻ പറ്റി ഉടനെ, കാരണം മുഖയ്യതായ തക്ബീറാണ് ഇത്, നമസ്കാരം കൊണ്ട് കണ്ടീഷൻ ആക്കപ്പെട്ടത്. അപ്പോ അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ, അല്ലാഹു അക്ബർ അല്ലാഹു, മിനിമം ചാർജ് 3 തക്ബീറാണ് ചൊല്ലിയാലോ, അറ്റമില്ല, എൻഡ്ലെസ് അല്ലെ. നമ്മള് 3 ചെല്ലുന്ന, അപ്പൊ 3, 15 ഒരു ദിവസത്തെ കലക്ഷൻ അങ്ങനെയില്ല, വസിക്കേറിയ പോലെയാണ്. അത് ചിലപ്പം 10 ആളുണ്ടാവും, ചിലപ്പോ 150 ആളുണ്ടാവും, ചിലപ്പോ ഇങ്ങനെ മേലെ ഏണിമ തൂങ്ങാനും ആളുണ്ടാവും, ഉത്സവം മറ്റുണ്ടെങ്കിൽ. തക്ബീർ തുടങ്ങണോന്ന് മാത്രം, അറ്റമില്ല, 3 ചുരുങ്ങിയാ ചൊല്ലണം, അത് നിർബന്ധമായും പാലിക്കാം. സുന്നത്തിനും വേണം, ഫർളിനും വേണം, ജനാദ നമസ്കാരത്തിനും വേണം, അതായിനും വേണം, ഖലായിനും വേണം. ഇത് മുഖയ്യതായ തക്ബീറാണ്, വളരെ ശറഫാക്കപ്പെട്ടതാണ്. എത്രത്തോളം പറയുന്നത്, സുബിഹിക്കും മഗ്രിബിനും 10-7 ദിക്റുകൾ ഉണ്ടല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്ക് വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹു അലാ കുല്ലി ശൈഇൻ ഖദീർ അല്ലാഹുമ്മ അജിർനി മിനല്ല കാലനക്കുന്നതിന് മുമ്പ് ചെല്ലണ്ടേ, അതിന്റെ മുമ്പായിരിക്കല സുന്നത്ത്. ഏത്? ഈ തക്ബീർ. വെള്ളിയാഴ്ച വന്നാല് 7 7 ഇഖ്ലാസ്, 7 മുഅവ്വിദത്തൈനിയല്ല ഓതുന്നില്ലേ, അതിനേക്കാണ് അങ്ങനെയാ ഈ തക്ബീർ എന്ന് പറഞ്ഞാൽ സ്പെഷ്യലായ തക്ബീർ ആയതുകൊണ്ട് അല്ലാമ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു തആല അൻഹു തുടങ്ങിയ മഹാന്മാർ പറയുന്നു, വൈന്ദബു തഖ്ദീമുഹാ അലൽ അദ്കാരി കുല്ലിഹാ, എല്ലാ ദിക്റിനേക്കാണിയും മുമ്പ് ഈ തക്ബീർ അടിക്കണം, ഇത് മറന്നുപോകണ്ട. പിന്നെ മുർസലായ തക്ബീർ എന്ന് പറഞ്ഞാല് പെരുന്നാൾക്ക് പ്രത്യേകമായ റിസർവേഷൻ തക്ബീർ, അതെപ്പോഴാ? പെരുന്നാൾ രാത്രി പെരുന്നാൾ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നത് വരെ. 2 അജ് പെരുന്നാക്കുണ്ട്, ചെറിയ പെരുന്നാക്കുണ്ട്. പെരുന്നാൾ രാത്രി മഗ്രിബ് മുതൽക്ക് പെരുന്നാൾ നമസ്കാരത്തിൽ ആരംഭിക്കുന്നത് വരെയാണ് അത്. എഴുന്നാ വേണ്ടി പള്ളികളിൽ വെച്ചും തെരുവീതികളിൽ വെച്ചും, അത് അങ്ങാടി പുറത്ത് വെച്ചും വാഹന പുറത്ത് വെച്ചും, അതുപോലെ കല്യാണ നിശ്ചയം മറ്റുണ്ടെങ്കിൽ അങ്ങനെയും വേണം, സമ്മേളനം ഉണ്ടെങ്കിൽ അതിലും വേണം, എല്ലാ സ്ഥലത്ത് വെച്ചും തക്ബീർ. സയ്യിനു അയ്യാദക്കും ബിത്തക്ബീർ ഖാല റസൂലുള്ളാഹി. പെരുന്നാളിന്റെ സ്ട്രോങ് എങ്ങനെ? പെരുന്നാൾ നല്ല മട്ടായിനോ ഗമ്മത്തായിനോ എന്ന് ചോദിക്കൂ, എത്ര കണ്ട് തക്ബീർ ചൊല്ലിയിന് നിങ്ങൾ ആകാശഭൂമികൾക്കിടയിൽ തക്ബീർ ഇട്ടിട്ട് എത്രയാ നിറച്ചത്, അതിന് കണക്കായിട്ടേ തക്ബീർ എന്താവുള്ളൂ, പെരുന്നാൾ ഉഷാറാവുള്ളൂ. അപ്പൊ എന്ത് വേണോ, തക്ബീർ നല്ലോണം ചൊല്ലണം. അത് നമസ്കാരത്തിന്റെ ഉടനെ എന്നുള്ള കണ്ടീഷൻ ഇല്ല. അപ്പൊ നമസ്കാരത്തിന്റെ ദിക്റുകളെല്ലാം കഴിഞ്ഞിട്ടാ വേണ്ടത്, അത് ശ്രദ്ധിക്കാം. പിന്നെ പെരുന്നാൾ നമസ്കാരം പിന്നെ പറയാനേ ഇല്ല, വളരെ വിശേഷപ്പെട്ട നമസ്കാരം. വലിയ പെരുന്നാക്ക് നമസ്കാരത്തിന് പോകുമ്പോൾ കാലി വയറായിട്ട് നോമ്പുകാറ പോലെ പോണോ, ഒന്ന് കട്ടൻ ചായ പോലും കുടിക്കാൻ പറ്റൂല, ചൂടുവെള്ളം പറ്റോ, അതും പറ്റൂല, സോഡയും പറ്റൂല, ഒന്നും പറ്റൂല, കാലി വയറായിട്ട്. അതേസമയത്ത് ചെറിയ പെരുന്നാക്കോ ഭക്ഷണം കഴിച്ചിട്ടാ പോണ്ടത്, വ്യത്യാസമുണ്ട്. അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും ചായ കുടിക്കാണ്ട് ചിലയാൾക്ക് കുത്തുപോകാൻ കഴിയില്ല പോലും, ചില ആളുകൾക്ക് എന്തെങ്കിലും ഒരു കായും പയം പൊരിച്ച തിന്നാണ്ട് എന്താവൂല, ഈ കുത്തുവ കഴിയുന്നവരെ ഒന്നും ഇരിക്കാൻ കഴിയില്ല പോലും, ഇങ്ങനെ എന്ത് വേണോ സുബി വാങ്ങി കൊടുക്കുന്നതിന് മുമ്പ് തന്നെ തിന്നോളൂ, കുടിക്കാനുള്ള കുടിച്ചോ, നോമ്പുകാർ തിന്നുന്ന പോലെ, എന്നാ കറാഹത്തിൽ നിന്ന് രക്ഷപ്പെടും. വലിയ വഴിയിൽ കൂടി പോകണം, വാഹനം ഒന്നും എടുക്കാതെ ഒപ്പിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ഒപ്പിച്ച് പോകണം, ചെറിയ വഴിയിൽ കൂടി മടങ്ങി വരണം, ചെറിയ കുത്തുവ കേട്ടുകൊണ്ടിരിക്കണം, സലാത്ത് ജാമിയ എന്ന് വിളിച്ചു പറയുമ്പോ ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന് മറുപടി കൊടുക്കൽ സുന്നത്ത്. അസ്സലാത്ത് ജാമിയ റഹ്മക്കുമുല്ലാ, രണ്ടൂട്ടം പറയണല്ലോ, ബാങ്കിന്റെ പേരിലും ഇഖാമത്തിന്റെ പേരിലും. അസ്സലാത്ത് ജാമിയ റഹ്മക്കുമുല്ലാ ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം, അസ്സലാത്ത് ജാമിയ റഹ്മക്കുമുല്ലാ, ആ കേട്ട് എന്ന് പറഞ്ഞാ പോരാ, ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. പിന്നെ വളരെ പേര് കേട്ട അമലുകളാണ്, അമലാണ് ഉലുഹിയത്ത്. ഉലുഹിയത്തിന്റെ ആ രക്തം ഉറ്റുന്നതിന് മുമ്പായി പാപങ്ങൾ പൊറുക്കപ്പെട്ട് കഴിഞ്ഞു എന്ന് നബിയുനാ റസൂലുള്ളാഹി
അറുത്തിട്ട് ചോര തായലേക്ക് വീഴുന്നതിന് മുമ്പ് തന്നെ പാവങ്ങളെല്ലാം അങ്ങ് നീങ്ങിപ്പോയി. ആ മൃഗത്തിന്റെ രോമത്തിന്റെ എണ്ണം അനുസരിച്ച്, അതുപോലെ അതിന്റെ കുളമ്പിന്റെ എണ്ണം അനുസരിച്ച്, എല്ലുകളുടെ എണ്ണം അനുസരിച്ച് പാവങ്ങൾ പൊറുക്കപ്പെടുന്നു. അപ്പൊ ഉലഹിയത്തിൽ പങ്കെടുക്കാൻ സാധിച്ചാലും ഇല്ലെങ്കിലും ഉലഹിയത്തിന്റെ മൃഗത്തെ കാണുക, കുളിപ്പിക്കുക, തടവിക്കൊടുക്കുക, ഓമനിക്കുക, മുത്തം കൊടുക്കുക, ഇതെല്ലാം വലിയ കറാമത്തുള്ളതാണ്. ഉലഹിയത്തിന്റെ ഇറച്ചി എന്ന് പറഞ്ഞാൽ വളരെ 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 സിദ്ധൌഷധമാണ്. ലാഹിരിയും ബാത്തിനിയുമായ എല്ലാ രോഗങ്ങളും അതോടുകൂടി പാമ്പ കടന്നു പോകും. ചിലയാള് പറയലുണ്ട്, ഞാൻ പോത്തിറച്ചി കൂട്ടെല്ലാം മുരിയിറച്ചി എനിക്ക് പറ്റൂല, ആട്ടിറച്ചി തീരെ പറ്റൂല, ഒന്നും വരൂല, സ്റ്റോണും വരൂല, അത് കൊളസ്ട്രോളും വരൂല, എല്ലാറ്റിനും അട്ടക്കി ഭരിച്ച് നിയന്ത്രിക്കാനുള്ള ശക്തിയുള്ള പവറുള്ള ബറക്കത്താക്കപ്പെട്ട മുതലാണ് സംസം വെള്ളം കഴിച്ചാൽ ഉലഹിയത്തിന്റെ മാംസം. അതുകൊണ്ടല്ലേ അന്യ മതക്കാർക്ക് നമ്മള് ഉലഹിയത്ത് തിന്നിട്ട് കൈ നക്കിക്കോളാന്ന് പറഞ്ഞു ഒരു അന്യ മതക്കാരൻ കൊടുക്കാൻ പറ്റോ? ഇല്ല. ഇത് ഉലഹിയത്തായത് കൊണ്ട് അത്ര കണ്ടീഷൻ മുസ്ലഹഫ് പോലെ സൂക്ഷിക്കേണ്ടുന്ന അമല ഇല്ല. ഹിന്ദുക്കള് ചോദിച്ച് ഇറച്ചി വേണോന്ന് കൊടുത്തൂടല്ല, വാങ്ങിയ ആൾക്ക് കൊടുക്കാൻ പറ്റോ? അതും പറ്റൂല. പാകം ചെയ്തത് നക്കാൻ പറ്റോ? ഇല്ല. എത്രത്തോളം നമ്മൾ ഉലഹിയത്തിന്റെ മാംസം കഴിച്ചിട്ട് നമ്മളെ കൈക്കല്ല ഇറച്ചിയുണ്ട്, അത് കടലാസുകൊണ്ട് നമ്മൾ തോർത്തി കളയുന്നില്ലേ? അത് ഒരു അന്യ മതക്കാരൻ പറഞ്ഞു ഞാൻ തുടച്ചോളാം ഉസ്താദിയാണ്, ഞാൻ നീമ്പിക്കോളാന്ന്. പറ്റൂല. അത്രയധികം ശറഫാക്കപ്പെട്ട ഒരു ഭക്ഷണമാണ് ഉലഹിയത്തിന്റെ ഭക്ഷണം. അപ്പോ ഉലഹിയത്ത് അർക്കാൻ കഴിയുമെങ്കിൽ അർക്കാൻ നല്ലോണം തിന്നുകയും ചെയ്യാം. ഞാനിക്ക് ഇറച്ചി പറ്റൂല, ഞാൻ ഹാർട്ടിന്റെ രോഗിയാന്ന് ഒരു രോഗിയാന്നും പറയും വേണ്ട. തിന്നിട്ട് നിങ്ങൾ സ്ട്രെങ്ത് ഇവിടെ തെളിയിച്ചോളണം, പറഞ്ഞോളണം. നമ്മൾ കുറൂസിനെയൊക്കെ വരേണ്ടതാണ്, അതാ പറയുന്നത്. വേണ്ടത്ര തിന്നോളണം, കിട്ടുന്നിടത്ത് നല്ല ലൈൻ തിന്ന് വാങ്ങിക്കോളണം. ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നില്ല, വയല് ഇങ്ങനെ നീണ്ടുപോകും. പിന്നെ നമ്മളുടെ ഉറൂസിന്റെ സമയം ആകാൻ അടുത്തത് പിന്നെ നിങ്ങളോട് പറയാനില്ലല്ലോ. ഇത് വായിക്കാൻ കിട്ടുന്നില്ലല്ലോ. 477 മണിക്കൂറുണ്ട് ഇതിന് ഉറൂസ് തുടങ്ങാൻ. എല്ലാവരും ഈ ഇവിടെ നടക്കുന്ന പരിപാടികളിലെല്ലാം പങ്കെടുത്ത് അതൊന്ന് നോട്ടീസെല്ലാം ഇറങ്ങുന്നുണ്ട്. പിന്നെ തങ്ങളോട് സ്നേഹമുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് വെറുതെ വ്യാജമാക്കിയാലൊന്നും പറ്റൂല. എത്ര 200 മണിക്കൂറാണ് നമ്മളുടെ ഈ ഉറൂസ് നടക്കുന്നത്. 200 മണിക്കൂർ, ഒരു സെക്കൻഡും കുറയലും ഇല്ല, ഏറലും ഇല്ല, എല്ലാം കണക്കൂട്ടിക്കോ. 477 മണിക്കൂർ ഉറൂസ് തുടങ്ങാനിരിക്കുന്നുണ്ട്. പതാക ഉയർത്തുമ്പോൾ എല്ലാവരും എത്താം. 200 മണിക്കൂർ ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കും. അപ്പൊ അതിലെല്ലാം പങ്കെടുക്കുക. ഖത്മുൽ ഖുർആനിലെല്ലാം ഉറൂസ് എന്ന് പറഞ്ഞാൽ പണ്ടേ തിവാവുള്ളതാ, ആണ്ട് നേർച്ച എന്നുള്ള പേരല്ല, എല്ലാം തെറ്റാന്ന്. എന്താ ആണ്ട് നേർച്ച? ആണ്ട് നേർച്ച എന്ന് എഴുതിയാല് ആൻഡ് നേർച്ച, ആൻഡ് അത് പറ്റൂല. ഉറൂസ് എന്ന് പറഞ്ഞാൽ മഹാന്മാരുടെ ഖബറിന് ഉപയോഗിക്കുന്ന വാക്കാണ്. قال رسول الله صلى الله عليه وسلم يقال للميت نم نومه العروس പുതുമാരൻ ഉറങ്ങുന്നത് പോലെ ഉറങ്ങിക്കോളീൻ. ഖബർ മൈലുകളോളം വിശാലമാക്കി അല്ലാഹു തആല അറിയിക്കുന്നു, നിങ്ങൾ ഉറങ്ങിക്കോ, എവിടെയും പോണ്ട, നാട്ടിലേക്ക് പോലെ അമ്മയക്കൂല, നാട്ടിലൊന്നും പോണ്ട, ഇവിടെ തന്നെ ഉണ്ട്. ജന്നാത്തുൽ ഫിർദൗസാക്കി മാട്ടിയിട്ട് ഖബറിൽ അന്ത്യം ഉറങ്ങുന്നത് എങ്ങനെ? പുതുമാരനെ പോലെ. അതിൽ നിന്ന് പിടിച്ചതാണ് അറൂസ്, പുതുമാരൻ. അറൂസ്, ഉറൂസ് എന്ന് പറഞ്ഞാൽ കല്യാണം. പുതുമാരൻ ഉറങ്ങും പോലെ ഉറങ്ങാനുള്ള മണിയറ, അതിനെപ്പറ്റിയാണ്. ആ വാക്കിൽ നിന്നാണ് ഈ പദം വന്നത്. അപ്പൊ എല്ലാവരും നല്ല നീയത്തോടുകൂടെ ഇവിടെ വന്ന് പരമാവധി ഖത്മുൽ ഖുർആനോ അതാ സിയാറത്തെല്ലാം വർദ്ധിപ്പിക്കുക. സിയാറത്ത് ചെയ്തു എന്ന് പറഞ്ഞാലും പോലെ ഒരുപാട് വർദ്ധിപ്പിച്ച് മുനാജാത്ത് ചെയ്യാൻ തടവില്ലാണ്ട്. ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറഞ്ഞില്ലേ, മഹാന്മാരുടെ ഖബറുമ്മലെത്തിയ പിന്നെ ഇന്ദബുൽ വഖൂഫ് വളരെ ദീർഘമായ സമയം നിന്നിട്ട് മുനാജാത്ത് ചെയ്യണമെന്നാണ്. നിങ്ങൾ സിയാറത്ത് ചെയ്തതിന്റെ റിസൾട്ട് വരാൻ കാത്തിരിക്കണ്ടേ? എല്ലാം പറഞ്ഞ് അങ്ങനാക്കണേ ഇങ്ങനാക്കണേ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോഴേക്ക് കൈ നീട്ടുമ്പോഴേക്ക് തീർത്താം. ശരിയായിട്ട് അവിടെ നിന്നിട്ട് നിങ്ങൾ വേണ്ടതുപോലെ ജിയാറത്താക്കി അതിന്റെ റിസൾട്ട് അനുഭവിച്ചിട്ട് അറിയാം. ആ രൂപത്തിൽ എല്ലാവരും ചടകുടഞ്ഞെഴുന്നേറ്റ് നമ്മൾക്ക് കിട്ടിയ ഒരു ഭാഗ്യമാണ് ബഹുമാനപ്പെട്ട ശൈഖുന തങ്ങളുടെ മഖബറ ഇവിടെ തന്നെ ആയി വന്ന്. അത് നമ്മൾക്ക് ഏറ്റവും വലിയ സന്തോഷിക്കാനും അഭിമാനിക്കാനും ഒരു മുതൽക്കൂട്ടാകാൻ അള്ളാഹു താല അവസരം തന്ന്. എല്ലാം അള്ളാഹു താല വിജയിപ്പിച്ച് തരുമാറാവട്ടെ. അമലുകളെല്ലാം അള്ളാഹു താല നമ്മൾക്ക് സ്വീകരിക്കുമാറാവട്ടെ. എല്ലാ തെറ്റുകുറ്റങ്ങളും മായ്ച്ച് മാതാവിന്റെ പള്ളയിൽ നിന്ന് വന്നതുപോലെ അള്ളാഹു താല നമ്മളെ ശുദ്ധിയാക്കി തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.